നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം അന്തരിച്ച പ്രവാസി ചലച്ചിത്ര നിർമ്മാതാവുമായ അറ്റ്ലസ് രാമചന്ദ്രൻ സ്വപ്നം കണ്ടത് അറ്റ്ലസ് സാമ്രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് മുത്തുകര മുത്തടുത്ത് രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അറ്റ്ലസ് എന്ന തന്റെ ജുവലറി ഗ്രൂപ്പിന് കീഴിൽ സ്വർണ ബിസിനസിന്റെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചതിനു ശേഷമാണ് അറ്റ്ലസ് രാമചന്ദ്രനായി മാറിയത് യു എയിൽ ഉൾപ്പെടെ ഗൾഫിൽ ഉടനീളമുള്ള അറ്റ്ലസ് ജുവലറിയുടെ അൻപതിലധികം ശാഖകൾ അടങ്ങുന്ന ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം തന്റെ സുവർണ കാലഘട്ടത്തിൽ ആരോഗ്യ സംരക്ഷണം സിനിമകൾ റിയൽ എസ്റ്റേറ്റ് മാധ്യമങ്ങൾ തുടങ്ങിയ മേഖലകളിലെല്ലാം അദ്ദേഹം കൈവച്ചിരുന്നു ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം എന്ന പരസ്യവാചകത്തിന്റെ മുഖമായി മാറിയ അറ്റ്ലസ് രാമചന്ദ്രനെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും മലയാളികൾ ഓർത്തു ഓർത്തുവെക്കും കുവൈത്തിൽ ബാങ്ക് ജോലി ചെയ്തതിനു ശേഷം ബിസിനസ് രംഗത്തേക്ക് കടക്കുകയായിരുന്നു അദ്ദേഹം വെറും രണ്ട് കിലോ സ്വർണത്തിൽ തുടങ്ങി പിന്നീട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലായി അറ്റ്ലസ് വ്യവസായ ഗ്രൂപ്പിന്റേതായി ഉണ്ടായിരുന്നത് അൻപത് ഷോറൂമുകളാണ് അതിൽ ഇരുപതെണ്ണം യു എയിൽ മാത്രം സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും വ്യവസായമായിരുന്നു അറ്റ്ലസ് ജുവല്ലറിയുടേത് ഉയരങ്ങളിൽ നിന്നുള്ള വലിയ വീഴ്ചയായിരുന്നു അറ്റ്ലസ് രാമചന്ദ്രന്റേത് വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്ന രാമചന്ദ്രന്റെ വീഴ്ച ആദ്യമൊന്നും ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനത്തിന്റെ തകർച്ച അത്രത്തോളം അപ്രതീക്ഷിതമായിരുന്നു മൂന്ന ദശാംശം നാല് പൂജ്യം കോടി ദൃഹമിന്റെ രണ്ട് ചെക്കുകൾ മടങ്ങിയ കേസിൽ മൂന്ന് വർഷത്തേക്കാണ് ദുബായ് കോടതി അറ്റ്ലസ് രാമചന്ദ്രന് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുതൽ അറ്റ്ലസ് രാമചന്ദ്രൻ ദുബായിലെ ജയിലിൽ കഴിയുകയായിരുന്നു എന്നാൽ കേന്ദ്രത്തിന്റെയും മധ്യസ്ഥരുടെയും ഇടപെടലിനെ തുടർന്ന് ഇരുപത് ബാങ്കുകൾ ഒത്തുതീർപ്പിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബാങ്കുകൾ തീരുമാനം അറിയിച്ചിരുന്നില്ല ജയിലിൽ നിന്ന് മോചിതനായാൽ യു എ വിടാതെ കടബാധ്യത തീർക്കാൻ സന്നദ്ധമാണെന്ന് രാമചന്ദ്രന്റെ ഭാര്യ സത്യവാങ്മൂലത്തിൽ അറിയിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു മോചനം സാധ്യമായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രാമചന്ദ്രൻ ജയിൽ മോചിതനാകുന്നത് രാമചന്ദ്രന്റെ മോചനത്തിനായി അന്നത്തെ കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഇടപെട്ടിരുന്നു ഇതിനോടൊപ്പം മധ്യസ്ഥതയുടെ നീക്കവും കോടതി മോചനത്തിലേക്ക് വഴി തുറക്കുകയായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷം ഒരു ദിനപത്രത്തിന് നൽകുന്ന ആദ്യ അഭിമുഖത്തിൽ തോൽക്കാൻ താൻ തയ്യാറല്ലെന്ന് രാമചന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുവൈത് യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായ ഒരു ഭൂതകാലം തനിക്കുണ്ടായിരുന്നുവെന്നും അവിടെ നിന്ന് കെട്ടിപ്പൊക്കിയതാണ് അതിനുശേഷമുള്ളതെന്നും രാമചന്ദ്രൻ പറയുകയും ചെയ്തിരുന്നു അതെല്ലാം ഒരിക്കൽ കൂടി തകർന്നു സംശയം വേണ്ട തിരിച്ചു തിരിച്ചുവരുമെന്ന് തന്നെയാണ് രാമചന്ദ്രൻ ഉറപ്പിച്ച് പറഞ്ഞത് തന്റെ എൺപതാം പിറന്നാൾ ആഘോഷവേളയിൽ എതിരാളികൾ ാക്കിയടത്ത് നിന്നും തന്റെ സാമ്രാജ്യം കെട്ടിപ്പൊക്കണമെന്ന ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചിരുന്നു ഏതുമില്ലാതെ ഇപ്പോഴും തന്നെ വിട്ടുപോകാത്ത കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഗൾഫിൽ വെച്ചായിരുന്നു രാമചന്ദ്രൻ പിറന്നാൾ ആഘോഷിച്ചതും പിറന്നാൾ ആഘോഷത്തിനിടയിൽ തന്നെ തകർക്കാൻ ശ്രമിച്ചവരോട് ഒട്ടും ശത്രുതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ തന്നെ ഇനിയും മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് തീരുമാനമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഗൾഫ് ബിസിനസ് മേഖലയിൽ വമ്പൻ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് അറ്റ്ലസ് രാമചന്ദ്രൻ യു എയിൽ ഏകീകൃത സ്വർണവില കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചത് അദ്ദേഹമായിരുന്നു ഈ തീരുമാനമാണ് ഒരർത്ഥത്തിൽ നയിച്ചതും പ്രസ്തുത തീരുമാനം ഒത്തിരി ശത്രുക്കളെ അറ്റ്ലസ് രാമചന്ദ്രന് കൊടുത്തു ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഗോൾഡ് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ ദുബായ് ഗോൾഡ് ആൻഡ് ജുവലറി ഗ്രൂപ്പ് സെക്രട്ടറി തുടങ്ങിയ സുപ്രധാന പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കൊച്ചി വിമാനത്താവളത്തിൽ അറ്റ്ലസ് ജുവല്ലറി സ്ഥാപിക്കുന്നതിനുള്ള കരാറും രാമചന്ദ്രന് ലഭിച്ചിരുന്നു ഇതൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ശത്രുതയുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ കുടുംബവൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് അദ്ദേഹം ഒരു പുതിയ ജുവല്ലറി ഔട്ട്ലെറ്റ് തുറക്കാനുള്ള ശ്രമത്തിലായിരുന്നു ചില നിക്ഷേപകർ അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസിയായിരുന്നുവെന്ന് രാമചന്ദ്രന്റെ മരണസമയത്ത് ഉണ്ടായിരുന്ന കുടുംബ കുടുംബസുഹൃത്തായ മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞു രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് മൂന്ന് ദിവസം മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു രാമചന്ദ്രന്റെ സംസ്കാരം തിങ്കളാഴ്ച ദുബായിൽ നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം മലയാളത്തിലെ പല ഹിറ്റ് ചിത്രങ്ങളുടെയും നിർമ്മാതാവും വിതരണക്കാരനുമായിരുന്നു രാമചന്ദ്രൻ ചന്ദ്രകാന്ത ഫിലിംസ് എന്ന പേരിലുള്ള ഒരു സിനിമാ നിർമ്മാണ കമ്പനിയും രാമചന്ദ്രന്റേതായുണ്ട് വൈശാലി സുഹൃദം ധനം കൗരവർ ചകോരം ഇന്നലെ വെങ്കലം എന്നീ ചലച്ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് അറബിക്കഥ മലബാർ വെഡ്ഡിംഗ് ടു ഹരിഹർ നഗർ സുഭദ്രം ആനന്ദ ഭൈരവി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഹോളിഡേസ് എന്ന ചിത്രം സംവിധാനം ചെയ്തു പരേതനായ വി കമലാങ്കര മേനുന്റെയും മുതുകര മുത്തിയിടത്ത് പരേതയായ രുക്മിണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ജൂലൈ മുപ്പത്തിയൊന്നിന് തൃശൂരിലാണ് മുതുകുത്തിയിടത്ത് രാമചന്ദ്രൻ ജനിച്ചത് രാധ രവീന്ദ്രൻ രത്നം രാജേന്ദ്രൻ രാജലക്ഷ്മി രമാദേവി രാമപ്രസാദ് എന്നിവരാണ് സഹോദരങ്ങൾ ഇന്ദിരയാണ് ഭാര്യ ശ്രീകാന്ത് മകനും മഞ്ജു മകളുമാണ്